നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ കേരളത്തെ മുഴു പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ഖജനാവ് മൊത്തം കാലിയാക്കുകയും ചെയ്തിട്ട് മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിന് മതിയായില്ല എന്ന് തോന്നുന്നു ഇവിടെ ആരെങ്കിലും കേരളം മൊത്തം കടമാണ് കേരളം കടത്തിൽ മുങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ തേടിപ്പിടിച്ച് പിന്നാലെ പോയി തോമസ് ഐസക്ക് വഴക്ക് പറയും ഒരു ലോഡ് ന്യായീകരണങ്ങൾ നിരത്തുകയും ചെയ്യും ഇതിപ്പോ കുറച്ച് നാളുകൾക്ക് മുൻപ് കേരളത്തിലെ കടത്തെക്കുറിച്ച് മനോരമയും ഏഷ്യാനെറ്റ് വാർത്ത നൽകിയപ്പോൾ അതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചുകൊണ്ട് തോമസ് ഐസക്ക് രംഗത്ത് വന്നിരുന്നു ഒരു വലിയ പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം ഇപ്പോഴേതാ വീണ്ടും കഴിഞ്ഞ ദിവസം മനോരമ നൽകിയ വാർത്തയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ തോമസ് ഐസക്ക് കേരളത്തിന്റെ കടം സംബന്ധിച്ച് RBI റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളോടാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് പ്രതികരിച്ചിട്ടുള്ളത് 2020-21 39.9% കേരളത്തിന്റെ കടം ഉയർന്നതിനുള്ള കാരണം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ തോമസ് ഐസക്ക് വിശദീകരിക്കുന്നുണ്ട് മനോരമ നൽകിയ വാർത്തയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം RBI റിപ്പോർട്ട് വന്നു വീണ്ടും കടപ്പേടിക്കാർ നിലവിളി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിന്റെ കടം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന RBI റിപ്പോർട്ട് എന്നതാണ് മനോരമയിലെ ഹൈലൈറ്റ് കടത്തിന്റെ കണക്ക് 2006 മുതലാക്കിയതുകൊണ്ട് ഏറ്റവും ഉയർന്ന നിരക്ക് എന്ന് പറയും കുറച്ചുകൂടി പുറകോട്ട് പോയാൽ AK ആന്റണി ഭരിച്ചിരുന്ന 2003-04 ആണ് കേരളത്തിന്റെ കടം GSTP തോത് ഉച്ചസ്ഥായിലെത്തിയത് 40.49%. ഇത് പിന്നെ കുറഞ്ഞു തുടങ്ങി 2011-12 26.5%. പിന്നെ പതുക്കെ പതുക്കെ ഉയരുന്ന പ്രവണതയാണ് 2019-20 32.46%. അതാണ് 2020-21 39.9% ഉയർന്നത് എന്തുകൊണ്ട് കോവിഡ് കാലത്ത് സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി 3% നിന്ന് 5% ഉയർത്താൻ അനുവദിച്ചു കേരളം അത് പൂർണ്ണമായും വിനിയോഗിച്ചു 5.1% ആ വർഷം കേരളത്തിന്റെ ധനക്കമ്മി അഖിലേന്ത്യാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ശരാശരി ധനക്കമ്മി 3.7% മാത്രമായിരുന്നു കോവിഡ് പ്രതിസന്ധിയായിട്ടും അനുവദിച്ച വായ്പ എടുത്ത് ജനങ്ങളെ സഹായിക്കാൻ പല സംസ്ഥാനങ്ങളും മുൻകൈയെടുത്തില്ല ഏതാണ് ശരിയായ നയമെന്നാണ് മനോരമയുടെ അഭിപ്രായം മറ്റു പല സംസ്ഥാനങ്ങളിൽ എന്ന പോലെ മരുന്നും ഭക്ഷണവും ഇല്ലാതെ ദുരിതത്തിൽ മുങ്ങാൻ അനുവദിക്കണമായിരുന്നു മറ്റൊന്നുകൂടി പറയാം സംസ്ഥാനങ്ങൾ ശരാശരി 3.7% വായ്പ എടുത്തെങ്കിലും അതിൽ 1.5 ലക്ഷം കോടി രൂപ ചെലവഴിക്കാതെ ട്രഷറിയിൽ സൂക്ഷിക്കുകയായിരുന്നു കാരണം കമ്മിപ്പേടി കടം വാങ്ങിയ പണം ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മറ്റും ദൈനംദിന ചെലവുകൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ നിയമം അവർ നിയമം പാലിച്ചു നമ്മൾ പാലിച്ചില്ല ജനങ്ങൾക്ക് എത്ര സഹായം നൽകാൻ കഴിയുമോ അത്രയും നൽകി ഏതാണ് മനോരമയുടെ അഭിപ്രായത്തിൽ ശരി ഇത് തന്നെയാണ് 2021-22 സംഭവിച്ചത് 4.5% വായ്പ എടുക്കാൻ അനുവാദമുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എടുത്തതോ 3.7% മാത്രം നടപ്പു വർഷം 4% വായ്പ എടുക്കുക എന്നാൽ സംസ്ഥാനങ്ങൾ മൊത്തത്തിൽ 3.4% വായ്പയായി എടുക്കുമെന്നാണ് RBIയുടെ മതിപ്പ് കണക്ക് ഏതാണ് ശരിയായ നയം അനുവദനീയമായ വായ്പ പോലും എടുക്കാതെ കടം GDP തോത് കുറച്ചുകൊണ്ടുവരലാണോ മനോരമയുടെ അഭിപ്രായത്തിൽ അതാണ് ചെയ്യേണ്ടത് കാരണം ഭയക്കാനൊരു ധനകാര്യ തത്വം ഇന്നത്തെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് സംസ്ഥാനത്തിന്റെ ആകെ കടം ഭദ്രമായ നിലയിലാണോ എന്ന് വിലയിരുത്തുന്നത് കടം GSTPയുടെ നിശ്ചിത ശതമാനം കടന്നോ എന്ന് നോക്കിയാണ് 29% ആ പരിധി ഒരു കാര്യം പറയട്ടെ 21 സംസ്ഥാനങ്ങളുടെ കടം GSTP തോത് 29% മുകളിലാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അഭിപ്രായപ്പെട്ട പോലെ 20% ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്നും മനോരമയ്ക്ക് അഭിപ്രായമുണ്ട് ഇതനുസരിച്ച് നോക്കുമ്പോൾ കേരളം ഈ പരിധിയുടെ ഇരട്ടിയോളം കടഭാരത്തിലാണിപ്പോൾ അമേരിക്ക അടക്കമുള്ള സമ്പദ്ഘടനകൾ ഈ അളവനുസരിച്ച് കടഭാരത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകണമല്ലോ ജപ്പാന്റെ തോത് 237 അമേരിക്കയുടേത് 107 ബ്രിട്ടന്റേത് 80 ഇന്ത്യയുടേത് 69 വെറുതെ മനുഷ്യരെ പറഞ്ഞു വിരട്ടരുത് നിശ്ചയമായും കേരളത്തിന്റെ കടം GSTP തോത് കുറഞ്ഞു വരും കാരണം അടുത്ത വർഷം മുതൽ 3%ത്തിനപ്പുറം കേന്ദ്ര സർക്കാർ വായ്പ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ 2021-22 കേരളത്തിന്റെ കടം GSTP തോത് 37.25% താഴ്ന്നു ബജറ്റ് രേഖാപ്രകാരം 2022-23 പ്രതീക്ഷിക്കുന്നത് 37.18%. പക്ഷെ റിസർവ് ബാങ്കിന്റെ കണക്കിൽ 2 വർഷവും കടത്തിന്റെ തോത് കൂടുകയാണ് ഉണ്ടായത് എന്താണ് കണക്കിലെ വ്യത്യാസത്തിന് കാരണം GST നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾ വായ്പ എടുക്കണമെന്നായിരുന്നല്ലോ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അതിന് സംസ്ഥാനങ്ങൾ ഒന്നടങ്കം എതിർത്തപ്പോൾ 2020-21 21-22 കേന്ദ്ര സർക്കാർ വായ്പ എടുത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് ചെയ്തത് ഭാവിയിലേത് കോമ്പൻസേഷൻ സെസിൽ നിന്ന് കേന്ദ്ര സർക്കാർ തന്നെ തിരിച്ചടയ്ക്കും
2020-21 കോമ്പൻസേഷൻ വായ്പയായി കിട്ടിയ 5766 കോടി രൂപയും 2021-22 8739 കോടി രൂപയും നമ്മുടെ തിരിച്ചടവ് ബാധ്യതയല്ല. അതിനാൽ ഇത് കുറച്ചിട്ടാണ് നമ്മുടെ കടബാധ്യത ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കടവും പലിശയും മാത്രമല്ല കൂട്ടുപലിശയും വരും അത്രേ. ഇത് വെച്ച് എന്തൊരു കഥയാണ് മെനഞ്ഞത്! ഇതൊക്കെ വായിച്ച ആരും പരിഭ്രമിക്കേണ്ടതില്ല. വരും വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന വായ്പാ പരിധി താഴും. ജി എസ് ടി പിയുടെ വർധന സാധാരണഗതിയിലാകും. അപ്പോൾ കടഭാരം താനെ കുറഞ്ഞോളും എന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. കൊള്ളാം, എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കേ. എല്ലാ കടവും ഞങ്ങൾ ജനങ്ങളുടെ ബാധ്യതയാണല്ലോ. എല്ലാത്തിനും നികുതി കൂട്ടി പിടിച്ചാൽ മതി. നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സമയത്ത് കിട്ടും, പേടിക്കണ്ട. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുകടം ചരിത്രത്തിൽ ഏറ്റവും അപകടകരമായ നിലയിൽ തുടരുന്നതായി റിസർവ് ബാങ്കിന്റെ പഠന റിപ്പോർട്ടിലെ കണക്ക് പുറത്തു വന്നിരുന്നു. സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്ന് ഉറപ്പാക്കുന്ന ധന ഉത്തരവാദിത്ത കടബാധ്യത സംസ്ഥാന മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 29% കവിയരുതെന്ന് നിർദ്ദേശിക്കുമ്പോൾ കേരളം 39.1% എത്തുന്നതായി തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിൽ വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ബജറ്റ് രേഖകൾ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനം. സംസ്ഥാനത്തിന്റെ ആകെ കടം 3.32 ലക്ഷം കോടി എന്നായിരുന്നു കഴിഞ്ഞ ജൂണിൽ സർക്കാർ നിയമസഭയിൽ പറഞ്ഞ കണക്ക്. എന്നാൽ ഇത് 3.90 ലക്ഷം കോടിയായി ഉയർന്നെന്നും റിപ്പോർട്ടിൽ RBI ചൂണ്ടിക്കാട്ടി. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിലൂടെ ഒരു മുന്നറിയിപ്പും കൂടിയാണ് സംസ്ഥാനത്തിന് നൽകുന്നത്. അതായത് കേരളം നാളെ മുഴുപട്ടിണിയിൽ കൂപ്പുകുത്തുമെന്നുള്ള മുന്നറിയിപ്പ്.